ഹലോ മച്ചാമല എക്സ്പിനോർക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് ഒരു പിക്ചറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഇറേസ് ചെയ്യാം, അതും ഒറ്റ ക്ലിക്കിൽ എങ്ങനെ ഇറേസ് ചെയ്യാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ. ജസ്റ്റ് ഇത് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഞാൻ ഇത് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു പുതുമയൊന്നുമില്ല, ബട്ട് എന്നാലും ഒരുപാട് പേഴ്സണൽ മെസ്സേജ് എനിക്ക് വരാറുണ്ട്, എങ്ങനെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ബ്രോ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്ന്. അപ്പം നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ remove.bg എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞേക്കാണ്ട് നേരെ വീഡിയോ കിടക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ സമയങ്ങളായിട്ട് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ വെച്ചാൽ മതി, ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് സെർച്ച് ബാറിൽ remove.bg എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ ഓക്കെ, എന്നാലും എന്താ ഇവിടെ കാണാൻ സാധിക്കും, അടിയിലായിട്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും പോവുക. ജസ്റ്റ് ഇതാ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും കുറച്ച് താഴോട്ട് വരുമ്പോൾ. ഇതാ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നാലും എന്താ നമ്മുടെ ആ ഒരു ഫയൽ മാനേജറിൻ്റെ ആ ഒരു വിൻഡോയിലേക്ക് പോകും. ജസ്റ്റ് നമ്മൾ വേണ്ട ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഞാൻ എന്താ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഫ്രീ ഫയറിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഇമേജാണ്. അപ്പം ജസ്റ്റ് ഇത് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് ഇത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ആക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു സൈറ്റിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര ക്വാളിറ്റിയിൽ ഇമേജിലൊക്കെ കൊടുത്താലും ക്ലാരിറ്റി എന്തായാലും റെസൊല്യൂഷൻ കുറഞ്ഞ ഒരു ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്തിട്ട് കിട്ടുമല്ലോ. ഓക്കെ, അതെങ്ങനെ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിക്സൽ ആപ്പ് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ആടെ ടെക്സ്റ്റ് കാണാൻ സാധിക്കും, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ എന്നിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഇപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഇതാണുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ കൂടെ കാണാവുന്ന ഇതായി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഡൗൺലോഡ് ആക്കി വെച്ച ആ ഒരു ഫോട്ടോ PNG ഇമേജിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നമുക്ക് ഏത് തമ്പനിയിൽ വേണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഏത് പിക്ചറിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈറ്റിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എത്ര ക്ലാരിറ്റിയിൽ പിക്ചർ ഈ ഒരു സൈറ്റിലേക്ക് കൊടുത്താലും നമ്മുടെ ആ ഒരു പിക്ചർ ക്ലാരിറ്റി കുറഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീമിയമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HD പിക്ചർ അതിൽ തന്നെ ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറ്റും. എന്നാലും നിങ്ങളെ ക്ലാരിറ്റിക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് ആ ഒരു സൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പിക്ചേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ സൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. പൊളിക്ക്. അപ്പം കുറച്ച് ദിവസം വീഡിയോ ഇല്ലാത്തതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാം ആയിരുന്നു. അപ്പം എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം ബാക്ക് ഓൺ പവർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.